ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് ജെലാറ്റിനോ ഒന്നും തന്നെ ഇതിന് യൂസ് ചെയ്യുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇതിട്ടിട്ട് നമ്മൾക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിക്കാണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നേരം എടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാനിലേക്കാണ് അരിച്ചൊഴിക്കുന്നത്. നമ്മളിങ്ങനെ അരിച്ചൊഴിക്കുന്നത് വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ, കൊക്കോ പൗഡറിൻ്റെ അങ്ങനെ വല്ല കട്ടകളും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾക്ക് ഈ പാനെ അടപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി ഒരു വിധം ഒരു കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒട്ടും കൈവിടാതെ തന്നെ ഒന്ന് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടൻസൻസി ആയി വരുമ്പോൾ നമ്മൾക്ക് തീന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഇളം ചൂടാറി എന്ന് വരുമ്പോൾ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ പുഡിംഗ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ആദ്യം ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. നമുക്ക് പുഡിംഗ് ഒന്ന് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുഡിംഗ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തെ ലെയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണമെങ്കിൽ മതി, ഞാൻ ആദ്യത്തെ ആ ഒരു ലെയറിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. പിന്നെ നമ്മളങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. ബാക്കിയുള്ള ചോക്ലേറ്റ് വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂറോളം ഇതിനൊന്ന് ഫ്രിഡ്ജ് വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വല്ല മൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ 1.5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് വിതറിട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിലും മതി, കുറേ ഓവർ കൊക്കോ പൗഡർ ആവാനും പാടില്ല. കൊക്കോ പൗഡറിന് ചെറിയൊരു കയ്പ്പുണ്ട്, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്, അങ്ങനെ ചെയ്യണമെന്നില്ല, അതും ഓപ്ഷണലാണ്. അതായത് നമ്മുടെ പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ചുരുങ്ങിയ സാധനങ്ങൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.